നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഓങ്ങല്ലൂർ കാരക്കാട് ദേശമംഗലം കൊണ്ടയൂർ പാലം യാഥാർത്ഥ്യമാകുന്നു. സ്ഥലം ഏറ്റെടുപ്പിനായി 1,32,00,000 രൂപ സർക്കാർ അനുവദിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. പാലത്തിനായി തുക വകയിരുത്തിയത് 2017-2018 ബജറ്റിൽ. സ്ഥലമെടുപ്പിനുള്ള തുക അനുവദിച്ചതോടെ തുടർ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷ. മത്സ്യത്തൊഴിലാളികൾക്കും ആശാ വർക്കർമാർക്കും വിഷുക്കോടിയും കൈനീട്ടവുമായി സുരേഷ് ഗോപി തൃശൂർ നാട്ടിക ബീച്ചിൽ. ചടങ്ങ് സംഘടിപ്പിച്ചത് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി. 600-ലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് വിഷുക്കോടി നൽകി. വിഷു കൈനീട്ടം സമ്മാനിച്ചത് 1,000-ലേറെ പേർക്ക്. KSRTC ജീവനക്കാർക്ക് വിഷുവിനും ശമ്പളം ലഭിച്ചില്ലെന്ന് പരാതി. തൊഴിലാളി ദ്രോഹ ഭരണം ആരോപിച്ച് പാലക്കാട് KSRTC ഡിപ്പോയിൽ KST എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. നാടെങ്ങും ആഘോഷം സജീവമാകുമ്പോൾ KSRTC ജീവനക്കാരന്റെ വീട്ടിൽ അടുപ്പ് പുകയരുതെന്ന പിടിവാശിയാണ് സംസ്ഥാന സർക്കാരിനെന്ന് എംപ്ലോയീസ് സംഘ് നേതാക്കൾ. ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങി. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നോൺ പ്ലാൻ ശീർഷകത്തിൽ ഉൾപ്പെടുത്തി 15,00,000 രൂപ ചിലവിൽ. നിർമ്മാണ ചുമതല ജലസേചന വകുപ്പിന്. ഓങ്ങല്ലൂർ കാരക്കാട് ദേശമംഗലം കൊണ്ടയൂർ പാലം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുപ്പിനായി മാത്രം 1,32,74,000 രൂപ അനുവദിച്ച് കിട്ടിയതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. മുൻ MLA UR പ്രദീപും മുഹമ്മദ് മുഹസിൻ MLAയും നടത്തിയ പരിശ്രമത്തിലാണ് 2017-18 വർഷത്തെ ബജറ്റിൽ കിഫ്ബിയിൽ പാലത്തിനായി തുക വകയിരുത്തിയത്. ഓങ്ങല്ലൂർ വില്ലേജിലാണ് പാലത്തിനായി ഏറ്റവും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇവിടെ മാത്രം 150 സെന്റ് സ്ഥലവും കൊണ്ടയൂർ വില്ലേജിൽ 60 സെന്റ് സ്ഥലവും ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മാത്രം 1,32,74,000 രൂപ അനുവദിച്ചു കിട്ടിയതായും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. തൃശൂർ ജില്ലയിലാണ് പാലത്തിൻ്റെ മുഴുവൻ നിർമ്മാണ ചുമതലയെന്നും MLA കൂട്ടിച്ചേർത്തു. തൃശൂർ ജില്ലയിൽ നിന്നാണ് ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ വർക്കിന് ചുമതല കൊടുത്തിട്ടുള്ളത്. അന്നത്തെ ചേലക്കര MLA UR പ്രദീപും അതുപോലെ തന്നെ പട്ടാമ്പി MLA എന്നുള്ളതൊക്കെ ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് അന്നത്തെ അവരുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ചേലക്കര മണ്ഡലത്തിൻ്റെ ഭാഗമായി വന്നത്. ഇന്ന് ഇപ്പോഴത്തെ ചേലക്കര MLAയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ അവർ ഇതിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂ നടത്തുകയും മറ്റെല്ലാ പ്രവർത്തനങ്ങളുമായി വളരെയേറെ സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഓങ്ങല്ലൂർ വില്ലേജിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്നത്. 2017-18 വർഷത്തെ ബജറ്റിലാണ് കിഫ്ബിയിൽ പാലത്തിനായി തുക വകയിരുത്തിയിരുന്നത്. അന്നത്തെ MLA ആയിരുന്ന UR പ്രദീപും മുഹമ്മദ് മുഹസിനും ചേർന്ന് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ബജറ്റിൽ തുക വകയിരുത്താനായത്. ഇപ്പോഴത്തെ മന്ത്രി കെ രാധാകൃഷ്ണൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടത്തിവരുന്നതായും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മത്സ്യത്തൊഴിലാളികൾക്കും ആശാ വർക്കർമാർക്കും വിഷുക്കോടിയും കൈനീട്ടവുമായി സുരേഷ് ഗോപി നാട്ടിക ബീച്ചിലെത്തി. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ 600-ലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് വിഷുക്കോടിയും 1,000-ത്തോളം പേർക്ക് വിഷു കൈനീട്ടവും നൽകി. പാരമ്പര്യമായി പാലിച്ചു വരുന്ന ശീലമാണ് വിഷുക്കൈനേട്ടം നൽകുന്നതെന്നും അതിന് രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നതിൻ്റെ ഒരു വിഹിതമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ അർഹതപ്പെട്ടവർക്ക് നൽകുന്നത്. അതിനെ വിമർശിക്കുന്നവരുടേത് ദുഷ്ടലാക്കാണെന്ന് ജനത്തിനറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അടുത്ത വർഷം ഇത് നടക്കില്ല എന്ന്. ശരിയാണ്, അടുത്ത വർഷം നടക്കില്ല, കാരണം ഈ സമയത്ത് ഇലക്ഷനാണ്. നമുക്ക് ഇലക്ഷൻ അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പൈസ പോലും ആർക്കും കൈമാറാൻ ഒക്കത്തില്ല. പിന്നെ പറയുന്നുണ്ട് ഇതെല്ലാം അദാനിയും അംബാനിയും ഒക്കെ കൊടുക്കുകയാണ്. തൽക്കാലം എന്താണ് നിന്നെയൊക്കെ പോലെ അത്രയും ഗതികേടൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല. വല്ലവന്റെയും എടുത്ത് തിന്നേണ്ട ഗതികേട് വന്നിട്ടില്ല. നാലാമതായിട്ട് പണിയെടുത്ത് നട്ടെന്നുകൊണ്ട് 64-ാമത്തെ വയസ്സിൽ കുന്തം മറിഞ്ഞു. ജയരാജന്റെ സിനിമയിൽ 4 ഫൈറ്റാണ്. ഈ പ്രായത്തിൽ അത് ചെയ്ത് അങ്ങനെ സമ്പാദിച്ചു കിട്ടുന്ന പണത്തിൽ നിന്ന് മാത്രമാണ് ഇതെല്ലാം എടുത്ത് ചെലവാക്കുന്നത്. അത് ഇന്ത്യൻ ടാക്സ് വകുപ്പിന്റെ കണക്കിലുണ്ട്, ട്രസ്റ്റിന്റെ കണക്കിലുണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഏത് അംബാനിയുടെയും മറ്റേ ബാനിയുടെയും ആണ് വന്നിട്ടുള്ളതെന്നൊക്കെ അവർക്ക് അന്വേഷിക്കാം അല്ലേ. അപ്പോ നമ്മൾ ദൈവത്തെ വിചാരിച്ച് മാത്രം ദൈവത്തിൽ വിശ്വാസമൂന്നി നമ്മൾ മുന്നോട്ട് പോകും. ഇതൊന്നും ഇല്ലാത്ത കുല ഗുണമില്ലാത്തവന്മാരും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പാരമ്പര്യ വേഷത്തിൽ മഹിളകൾ താലപ്പൊലിയും ആരതിയുമായാണ് സുരേഷ് ഗോപിയെ വരവേറ്റത്. മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി
സി ആർ രാജേഷിൻ്റെ നേതൃത്വത്തിൽ പ്രതിനിധികൾ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ചു. പ്ലസ് ടു വിദ്യാർത്ഥിയായ ശ്രീഹരി മുരളി വരച്ച സുരേഷ് ഗോപിയുടെയും പത്നിയുടെയും ഛായാചിത്രം ചടങ്ങിൽ സമ്മാനിച്ചു. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വിഷുവിനും ശമ്പളം നൽകാത്ത തൊഴിലാളി ദ്രോഹ ഭരണത്തിനെതിരെ പാലക്കാട് ഡിപ്പോയിൽ കെ എസ് ടി എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നാട് ഈസ്റ്ററും വിഷുവും പെരുന്നാളും ആഘോഷിക്കുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ വീട്ടിൽ അടുപ്പ് കത്തരുത് എന്ന പിടിവാശിയിലാണ് ഇടതു സർക്കാർ എന്നും എംപ്ലോയീസ് സംഘ് നേതാക്കൾ പറഞ്ഞു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടി വി രമേഷ് കുമാർ, കെ സുധീഷ് എന്നിവർ സംസാരിച്ചു. പി പ്രമോദ്, എൽ മധു, നാഗാനന്ദകുമാർ, പി പ്രദീപ് കുമാർ, ശിവകുമാർ, എ വിനോദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് അതുമല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയിൽ ഒരാൾക്കും മുഖം കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇടതുപക്ഷ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ഈ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന കെ എസ് ആർ ടി സി മാത്രം ഇന്ന് വരെ പണിയെടുത്ത ജീവനക്കാരുടെ ശമ്പളം നൽകാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നതിന്റെ ഒരു ദുരവസ്ഥയിലാണ് ഇന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ഓരോ കുടുംബവും. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു. പല പല കാരണങ്ങളാൽ തോടുകൾ, പുഴകളൊക്കെ, കടല്, അതിൻ്റെയൊക്കെ ഓരത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് അത് വെള്ളം കയറിയും ഇടിഞ്ഞുമൊക്കെ പ്രയാസമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രയാസങ്ങളെ കൂടി മറികടക്കാനും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ എൻ്റെ കേരളം എന്ന പേരിൽ സർക്കാരിൻ്റെ രണ്ടാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 9-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് വിഷു ദിവസം സമാപിക്കുന്ന നിലയിലുള്ള ഒരു പ്രദർശന വിപണന മേള നല്ല ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടന്നു വരികയാണ്. കണ്ണയമ്പുറം കാക്കത്തോട് ബണ്ടിന് സമീപമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി എ എസ് പ്രദീപ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത, കൗൺസിലർമാരായ ആതിര നാരായണൻ മണികണ്ഠൻ, ഓവർസിയർ കെ എം ബാലസുബ്രഹ്മണ്യൻ, കെ കെ രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. കേരള സർക്കാരിൻ്റെ 2022-2023 വർഷത്തെ നോൺ പ്ലാൻ ശീർഷകത്തിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവിൽ ജലസേചന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് കണ്ണിയമ്പുറം തോടിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് മുന്നിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുള്ള നീക്കം കോടതി തടഞ്ഞു. കെ എസ് ഇ ബി പൊതുമരാമത്ത് വകുപ്പുകളുടെ നീക്കത്തിനെതിരെ ബി ജെ പി നൽകിയ പരാതിയിലാണ് വടക്കാഞ്ചേരി മുനിസിഫ് കോടതി ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുള്ള നടപടികൾ തടഞ്ഞത്. പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ വിഷുചന്ത പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ പി പൗലോസ്, സെക്രട്ടറി ഹരിമോഹൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി രാമദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി എന്നിവർ സംസാരിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സ്വാഗതവും പഞ്ചായത്ത് അംഗം എം കെ കമലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായം. സി പി എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത വിഷുചന്തയ്ക്ക് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടക്കമായി. സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഉത്സവ സമയത്തും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സർക്കാർ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വില കുറഞ്ഞ നിലയിൽ തന്നെ എല്ലാവർക്കും നിത്യോഗ സാധനങ്ങൾ ഫലപ്രദമായി വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാറ്. അതോടൊപ്പം തന്നെ നമ്മുടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി ചെയ്യാനും അങ്ങനെ കൃഷിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ന്യായമായ രീതിയിൽ വിതരണം ചെയ്യാനൊക്കെ തന്നെ ആവശ്യമായ നടപടികളാണ് തിരിച്ചു വരാറ്.
സിപിഎം ഓട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ എ യു പ്രദീപ്, മിനി അരവിന്ദൻ, എൻ ടി ബേബി, കെ പി മദനൻ, എം ജെ ബിനോയ് എന്നിവർ പങ്കെടുത്തു. പാർട്ടി അംഗങ്ങൾ കൃഷി ചെയ്ത കണിവെള്ളരി, ചേന, മത്തൻ, പയർ, മുരിങ്ങക്കായ് എന്നിവയ്ക്ക് പുറമെ നിലവാരമുള്ള മറ്റ് പച്ചക്കറി ഇനങ്ങളും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചന്തയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വടക്കാഞ്ചേരി. നാടകങ്ങളുടെ ഗ്രാമമായി ത്രാങ്ങാലി. നാട്ടിൽ വീണ്ടും ഒരു നാടകം ഒരുങ്ങുകയാണ്. വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാല പ്രവർത്തകരാണ് പുതിയ നാടകത്തിന്റെ പണിപ്പുരയിൽ. ജിഷാഭിനയയുടെ തൂശിക്കുഴൽ എന്ന നാടകം അരങ്ങിലെത്തിക്കാൻ തിരക്കിട്ട ഒരുക്കത്തിലാണ് പ്രവർത്തകർ. ജിനേഷ് മനിശ്ശേരി സംവിധാനം നിർവഹിച്ച നാടകത്തിൽ രമേശ് ബാബു, രഞ്ജിത്ത് കുന്നത്ത്, എം പി മോഹനൻ, വിനീത ബാബു, അംബികാദേവി, രാജേഷ് കിഴുവാപ്പാട്ട്, അഭിനവ് കൃഷ്ണൻ എന്നിവർ അരങ്ങിലെത്തും. ഏപ്രിൽ 16 തൃശൂർ കോളങ്ങാട്ടുകരയിൽ നടക്കുന്ന വിഷുനിലാവ് സാംസ്കാരിക സംഗമത്തിൽ നാടകത്തിന് ആദ്യ വേദിയൊരുങ്ങും. പിന്നീട് 23 തൃശൂർ കുറ്റൂരിൽ നടക്കുന്ന നാടകോത്സവത്തിലും നാടകം അവതരിപ്പിക്കുമെന്ന് വായനശാല പ്രസിഡന്റ് ഡി ബി ജനാർദ്ദനൻ പറഞ്ഞു. ത്രാങ്ങാലിയെ നാടകഗ്രാമമാക്കാനുള്ള ശ്രമത്തിലാണ് വായനശാല പ്രവർത്തകർ. ഗ്രാമത്തിൽ 11 നാടകമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു നാടകഗ്രാമമായിട്ട് ത്രാങ്ങാലി മാറിക്കൊണ്ടിരിക്കുകയാണ്. വായനശാലയുടെ നേതൃത്വത്തിൽ തന്നെ ഉള്ള 6 നാടകമാണ് തൂശിക്കുഴൽ. ജിഷ അഭിനയ എന്ന് പറയുന്ന നാടകകൃത്തിൻ്റെതാണ് നാടകം. നാടകം സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ബിനീഷ് മനിശ്ശേരിയാണ്. അടുത്ത ദിവസം 16 തൃശ്ശൂരിൽ ഈ നാടകത്തിന് കളിയുണ്ട്. അതുപോലെ തന്നെ 23 നാടകത്തിന് അവതരണമുണ്ട്. ഈ നാടകത്തിൽ പ്രധാനമായിട്ടും ഊന്നുന്നത് മനുഷ്യബന്ധങ്ങളെ സംബന്ധിച്ചാണ്. മനുഷ്യബന്ധങ്ങളെന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. തൂശിക്കുഴലിനേക്കാൾ അല്ലെങ്കിൽ സൂചി തുമ്പിനേക്കാൾ നേർത്തതാണ് എന്ന് ഈ നാടകം സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സി ബി എം ഇളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു റംസാൻ ചന്ത ആരംഭിച്ചു. ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. വിഷരഹിത പച്ചക്കറികൾ ഉത്സവകാലത്ത് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇളനാട്ട് സി പി എം ലോക്കൽ കമ്മിറ്റി വിഷു റംസാൻ ചന്ത ആരംഭിച്ചത്. ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ടി വി വിനു അധ്യക്ഷത വഹിച്ചു. എൻ അരവിന്ദക്ഷൻ, കെ സി ജോർജ്, സാജു, കെ എൻ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പച്ചക്കറി ഉണ്ടാക്കണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ പാർട്ടി ലോക്കൽ കമ്മിറ്റികൾ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പച്ചക്കറി കൃഷി ഉണ്ടാക്കി വിഷുവിന് വിഷരഹിത പച്ചക്കറി ചന്ത സി പി എമ്മിൻ്റെ എല്ലാ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. കുവൈറ്റിലെ 5 വിദ്യാർത്ഥികൾ കുടുക്കയിൽ സ്വരൂപിച്ച തുക കൊണ്ട് മണ്ണൂരിലെ 2 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ നൽകി. മണ്ണൂർ സ്വദേശിയായ ജീവകാരുണ്യ പ്രവർത്തകൻ കുന്നത്ത് അശോകൻ ജോലി ചെയ്യുന്ന കുവൈത്തിലെ കമ്പനിയുടെ മാനേജർ ഡൊമിനിക് മാത്യുവിൻ്റെ പേരമക്കളായ 5 കുട്ടികളാണ് അശോകൻ മുഖേന കാരുണ്യ പ്രവർത്തനത്തിൽ മാതൃകയായത്. മണ്ണൂർ നെല്ലിക്കാട് മുളകാട്ടുകുണ്ട് സുമലത, മണ്ണൂർ തീപ്പാറ്റുകുഴി സ്വദേശി നന്ദന എന്നിവർക്കാണ് ആധുനിക രീതിയിലുള്ള തയ്യൽ മെഷീൻ നൽകിയത്. നിർധന കുടുംബാംഗങ്ങളാണ് ഇരുവരും. ഇതിൽ സുമലത രോഗിയുമാണ്. 18-കാരിയായ നന്ദനയുടെ അമ്മ മരിച്ചതോടെ ദുരിതത്തിലാണ് കുടുംബം. പണം സ്വരൂപിച്ചിട്ടുള്ളത് ശ്രീ അശോകൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മാനേജറായിട്ടുള്ള ഡൊമിനിക് മാത്യുവിന്റെ കുട്ടികൾ അവരുടെ പേരെ അവർ സമാഹരിച്ചിട്ടുള്ള സ്വരൂപിച്ചിട്ടുള്ള ഒരു സംഗീതം.
പക്ഷെ നമ്മള് എത്രമാത്രം കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവരെല്ലാം ഈ പ്രവർത്തനങ്ങൾ എടുക്കുന്നത്. മണ്ണൂർ നെല്ലിക്കാട് വെച്ച് നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ ഒ വി സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. കുവൈറ്റിലെ കമ്പനി മാനേജരെയും ഇവരുടെ പേരമക്കളെയും എം എൽ എ അഭിനന്ദിച്ചു. എസ് ജെ നജീബ്, പഞ്ചായത്തംഗം എ എ ഷിഹാബ്, പി സി പ്രീത, എ കെ ജയശ്രീ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തകുമാരി, ലോക്കൽ സെക്രട്ടറി ടി ആർ ശശി, അശ്വിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മണ്ണൂർ സർവീസ് ഹരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിഷു കൈനീട്ടം വിതരണം ചെയ്തു. വായ്പ മുടങ്ങാതെ തിരിച്ചടയ്ക്കുന്ന 80 പേർക്കാണ് കൈനീട്ടം നൽകിയത്. വിഷുക്കൈനീട്ട വിതരണം മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് കെ സൈതലവി അധ്യക്ഷത വഹിച്ചു. പ്ലാനിംഗ് വിഭാഗം അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ഹരിദാസൻ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ മുരളീധരൻ കൈനീട്ട വിതരണം നിർവഹിച്ചു. മുറ്റത്തെമുല്ല പദ്ധതിയിൽ വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടവ് നടത്തിയ 8 കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഉപഹാരം സമ്മാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, ബ്ലോക്ക് മെമ്പർ പി എസ് മുത്തലി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഉണ്ണികൃഷ്ണൻ, എ കെ ജയശ്രീ, കെ ബി ഉണ്ണികൃഷ്ണൻ, കെ ജി ഷാജി, ടി ആർ ശശി, എസ് ഭരത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മനശ്ശേരി ശ്രീ കിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം 26 ആഘോഷിക്കും. 18 വൈകുന്നേരം 6:30 പൂരം കൊടിയേറും എന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്തെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വിഷു കഞ്ഞി വിതരണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. കലാപരിപാടികൾ, അന്നദാനം, തായമ്പക, പഞ്ചവാദ്യം തുടങ്ങി വിപുലമായ പരിപാടികളാണ് പൂരത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. 15 ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 7:30 വിഷുക്കഞ്ഞി വിതരണമുണ്ടാകും. വൈകിട്ട് ഗാനമേള, 16 തിരുവാതിരക്കളി പ്രൊഫഷണൽ നാടകം, 17 നൃത്തനൃത്യങ്ങൾ, 18 രാവിലെ 11 മുതൽ അന്നദാനം, വൈകുന്നേരം 6:30 ക്ഷേത്രം തന്ത്രി, മുണ്ടനാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം, തുടർന്ന് ഗാനമേള, 19 മെഗാ സ്റ്റേജ് ഷോ, 20 വൈകുന്നേരം തിരുവാതിരക്കളി ബാലേ, 21 പകൽ 11 മുതൽ അന്നദാനം, വൈകിട്ട് നാടൻപാട്ട്, 22 രാവിലെ 11 മുതൽ അന്നദാനം, വൈകുന്നേരം ഗാനമേള, ത്രിപിൾ തായമ്പക, 23 ബാലെ, 24 മെഗാ തിരുവാതിര, തുടർന്ന് നൃത്തസന്ധ്യ, 25 വൈകിട്ട് ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാം എന്നിവയുണ്ടാകും. 16 മുതൽ 26 വരെ വൈകിട്ട് ക്ഷേത്രത്തിൽ ലഘുഭക്ഷണം ഒരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗാനമേള, മെഗാഷോ, നാടൻപാട്ട എന്നിവ വരിക്കാശ്ശേരി മനയ്ക്ക് സമീപമുള്ള ഗ്രൗണ്ടിലെ സ്റ്റേജിലും മറ്റ് പരിപാടികൾ കാവിലെ സ്റ്റേജിലുമാണ് നടത്തുക. പൂരം ദിവസം രാവിലെ പഞ്ചവാദ്യം, രാത്രി പഞ്ചതായമ്പക എന്നിവയും 2 പ്രസാദവൂട്ട്, വൈകിട്ട് 400,000 ദീപം തെളിയിക്കൽ, തുടർന്ന് ഫോക്ക് മെഗാഷോ എന്നിവയുണ്ടാകും. 26 പൂരം ദിനത്തിൽ ഉച്ചയ്ക്ക് 2:30 എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയെന്നും രാത്രി 8:30 മാനദണ്ഡങ്ങൾ പാലിച്ച് വെടിക്കെട്ടുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പൂരാഘോഷം ഈ വർഷം 26 ആണ് നടക്കുന്നത്. 12 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ 26 വരുന്നത്. എല്ലാം 4 കൂടുമ്പോൾ നമുക്ക് 25, 26 ആയിട്ട് 2 ദിവസങ്ങളിലായിട്ട് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് കണ്ണിമ്പ്രം, പുലാച്ചിത്ര, മനുശ്ശേരി വരാറുണ്ട്. എങ്കിലും 12 കൊല്ലത്തിന് ഒരിക്കലാണ് 26 തീയതി എല്ലാ പൂരം കൂടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം കൂടി ഈ വർഷം പൂരത്തിനുണ്ട്. 3 പൂരം ഒരു ദിവസമാണ് നടക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പൂരം കൃത്യമായിട്ട് തുടങ്ങുക, 1st തുടങ്ങുന്നത് 16 തീയതി ആണെങ്കിലും നമ്മൾ വിഷു ദിവസം മുതൽ 10 26 തീയതി വരെ സ്റ്റേജ് പ്രോഗ്രാമോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കെ ശശികുമാർ, വൈസ് പ്രസിഡന്റുമാരായ വി ഗോവിന്ദ്, കെ കണ്ണൻ, രക്ഷാധികാരി വി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം.
പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഓങ്ങല്ലൂർ കാരക്കാട് ദേശമംഗലം കൊണ്ടയൂർ പാലം യാഥാർത്ഥ്യമാകുന്നു. സ്ഥലം ഏറ്റെടുപ്പിനായി 1,32,00,000 രൂപ സർക്കാർ അനുവദിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. പാലത്തിനായി തുക വകയിരുത്തിയത് 2017-2018 ബജറ്റിൽ. സ്ഥലമെടുപ്പിനുള്ള തുക അനുവദിച്ചതോടെ തുടർ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷ. മത്സ്യത്തൊഴിലാളികൾക്കും ആശാവർക്കർമാർക്കും വിഷുക്കോടിയും കൈനീട്ടവുമായി സുരേഷ് ഗോപി തൃശൂർ നാട്ടിക ബീച്ചിൽ. ചടങ്ങ് സംഘടിപ്പിച്ചത് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി. 600-ലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് വിഷുക്കോടി നൽകി. വിഷു കൈനീട്ടം സമ്മാനിച്ചത് 1,000-ലേറെ പേർക്ക്. KSRTC ജീവനക്കാർക്ക് വിഷുവിനും ശമ്പളം ലഭിച്ചില്ലെന്ന് പരാതി. തൊഴിലാളി ദ്രോഹ ഭരണം ആരോപിച്ച് പാലക്കാട് KSRTC ഡിപ്പോയിൽ KST എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. നാടെങ്ങും ആഘോഷം സജീവമാകുമ്പോൾ KSRTC ജീവനക്കാരന്റെ വീട്ടിൽ അടുപ്പ് പുകയരുതെന്ന പിടിവാശിയാണ് സംസ്ഥാന സർക്കാരിനെന്ന് എംപ്ലോയീസ് സംഘ് നേതാക്കൾ. ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങി. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നോൺ പ്ലാൻ ശീർഷകത്തിൽ ഉൾപ്പെടുത്തി 15,00,000 രൂപ ചിലവിൽ. നിർമ്മാണ ചുമതല ജലസേചന വകുപ്പിന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.